AR3 ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പക്കവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്രയോ സാധനമുണ്ട് മുറിച്ച് വെച്ചിട്ട്. ഇപ്പൊ സവാള ഉണ്ട്, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളിൻ്റെ വെള്ളം വരുന്ന രീതിയിൽ നമുക്ക് കൈനെ കൊണ്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയിലെ വെള്ളമെല്ലാം വന്നാൽ അതിൻ്റെ ആയി വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കായവും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈനെ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടികളെല്ലാം ഏകദേശം ഇങ്ങനെയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പാചകം തുടങ്ങും. അപ്പോൾ പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുന്നേരം ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ വരുന്നേരം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വക്കുവടക്ക്. അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പിലേൻ്റെ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ വക്കുവടക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കൈനെ കൊണ്ട് ഏതെങ്കിലും ഷേപ്പിൽ അതിൻ്റെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞേരം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും റെഡിയായാല് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ വക്കുവട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും, കൂടുതൽ എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.